എന്തൊരു കീറാണാ പറഞ്ഞത്? ഇത് വല്ല ഒരു കീറാണ? നമ്മടെ ബോംബെയുടെ കീറല്ലായിരുന്ന? അത് കറക്റ്റ്. അത് പറയുമ്പോഴത്തേക്കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണം. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാവച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സജി കുണ്ടിപ്പേറ്റ സജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടത്തില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കൊന്ന് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ। കള്ളത്തോ കാരുന്നല്ലേ? കള്ളത്തോ കാരുന്ന എടാ ബോംബെ ആക്ടിംഗ് ആയിരുന്നല്ലേ? ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ, ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്കിളക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, പനങ്കാട്, മുരിക്കും പാടം, പല്ലാറുപാടം, വയറ്റിലെ വൈപ്പിംഗ് കേറാം. കണ്ണമാലി കടമക്കൊടി കുമ്പളങ്ങി ദേവനും അമ്മനും തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ ബോംബെ ബോംബെ ഗലികളിലെന്നും മുമ്പൻ അടിതടയാളെ തട്ടും കളിയറിയാ. ബോംബെ ബോംബെ ചെറുകിട കൊച്ചി ബോംബെ വലിയൊരു ബോംബെ. ഹേ മച്ചുമയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ഹേ 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 മച്ചുമയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ചിരിയേലും പച്ച മനസ്സും ഉള്ളവനാരാണേ. പച്ചറയ്ക്കു പിടി പച്ചറിക്കു വഴിവായ പോയ പിച്ചാതി. മച്ചാനേ മച്ചാനേ തലവറാക്കാൻ വാ, തലവറ മാട്ടാൻ വാ. മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ഉള്ളവരല്ല കൊച്ചുങ്ങളുമില്ല. കാലണ കയ്യിലിരുന്ന കരള് സഹിക്കുള്ള. പച്ചൊടിയുന്നവരല്ല പൂച്ചും കരിയില്ല. പട്ടിണി മൂത്ത പോലും പിച്ചയെടുക്കുള്ള. കൈത്തൊഴിലറിയാം കടകവും അറിയാം. പച്ചടി വച്ചി കൊച്ചു പിടിക്കാൻ ഒത്തു പിടിക്കാം. കൈകൊടു മച്ചാനേ. ഹേ മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. മൂച്ചും കാട്ടിയെടുത്താൽ ചീച്ചാൻ മടിയില്ല. അടാറു കമ്പണിയാണേ അടിയണ്ണിയതാണേ. നമ്മൾ കെട്ടണ കോട്ടേ ചീച്ച കടക്കുള്ള. നല്ലവനാണേ ചങ്കു കൊടുക്കും. ഇന്നു ചതിച്ചാൽ ചങ്കു കലക്കും ചോരയെടുക്കും. അപ്പിടി നേരാണേ മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ും പച്ച മനസ്സും ഉള്ളവനാരാണേ.
പിടി പച്ചരിക്ക് വഴിവായ പോയ പിച്ചോതി മച്ചാനേ മച്ചാനേ കൊലൈ പറാൻ കലവരമാട്ടാൻ വാ. എന്താണ് ഭായി? ഫോൺ ചെയ്യാൻ വന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കിടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഓട്ടം ഒന്നുമില്ലേ? ഏ ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പൊ നിർത്തി മടുത്തിട്ടെ റെസ്റ്റ് ആണ്. ആശാനവിടെ ദാഹിച്ചിരിക്കുന്നു. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ലോ. ആരത്? പുതിയ വയ്യന്മാരാണ്. മൊട്ടെന്ന് ഇവരെക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയില് മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞോരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല സിനിമാക്കാര് എന്ത് ചെയ്യുമായിരുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് എടുപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഏ ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. ഏ എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിന് ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഊറച്ചവങ്ങൾ എത്രാമത്തെ തവണയാണ് എടുപ്പിക്കണം? ഇതിലും ബെസ്റ്റായിട്ട് ഉമ്മാവിനിക്കുമ്പോ ഷറഫേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാള് എന്താ ആലോചിച്ചത്? ജയകാന്ത മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ. മാഷ് എന്ത് പണിയെ കാണിച്ച? കയ്യും കല്ലും തല്ലിയൊടിച്ചനെ കണ്ട അവരിപ്പോ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവുതരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരുവോ? പക്ഷെ വിവേകോബ്രോയ്, വിവേകോബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയേണ്ട സമയം. അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയ ഒരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. കേട്ടോടേ, ജയകാന്തൻ അവിടെ. ജയകാന്തൻ, ജയകാന്ത. ചാൻസ് തപ്പിയെടുത്ത മാഷെ കറക്റ്റ് ആയിട്ട് അതിന് ഇടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ എന്താ ഇവിടെ? സാർ എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കണോ? ഒരു അബദ്ധം പറ്റി പോകാൻ സാർ. ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട, കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയല്ലേ സാർ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത് രാജു. സാർ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ അങ്ങനെ പറയുന്നു. എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ് സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റോ. വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കണോ? നാടോ, നമ്മുടെ അടുത്ത പാടേ സൂപ്പർമാൻ 5 പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ. ഓർക്കണമായിരുന്നതാ.